അഞ്ജലീന വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചേന കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. വലിയൊരു ചേനയായിരുന്നു കേട്ടോ ഇത്. ഇത് ഞങ്ങള് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിച്ച് കഴിച്ച് ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ചേന ഫുള്ളായിട്ട് കട്ട് ചെയ്തു. നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കാം, എന്നാലേ ചെത്താൻ എളുപ്പം ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ തോല് ചെത്തിക്കൊടുത്ത് ഇതിൻ്റെ മുന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചേനയൊക്കെ കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ ഒരു പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വാരിയെടുക്കാം. ചേന മണ്ണിൽ വളരുന്നതാണല്ലോ, നന്നായിട്ട് മണ്ണും ചെളിയൊക്കെ പോകുന്ന വിധം രണ്ട് മൂന്ന് വട്ടം കഴുകി വൃത്തിയാക്കിയെടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഇനി ചേന ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൽ വെച്ചിട്ടാണ് ചേന ഇന്ന് വേവിച്ചെടുക്കാൻ പോണത്. ഫുള്ള് ചേന ഇതിലിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇതൊരു പുഴുക്ക് രൂപത്തിലാണ്. ഇത് ഞാൻ പുഴുങ്ങിയാണ് എടുക്കുന്നത്, നല്ല ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഇളക്കിയത് കൊണ്ട് നമ്മൾ കഴുകി വാരിയത് കൊണ്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്ന് ആവി വരുമ്പോഴത്തേനും ഒന്ന് വേവുമ്പോഴത്തേനും നമ്മുടെ ചൊറിച്ചിലൊക്കെ പോകട്ടോ, ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇത് മാറി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ 100 ഗ്രാമോളം ചെമ്മീൻ മേടിച്ചു കൊണ്ടുവന്നു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് നമുക്ക് 2-3 വട്ടം ഇതൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ 3 വട്ടം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം പോയതിന് ശേഷം നമുക്ക് അടുപ്പിലിട്ടത് വറുത്തെടുക്കാം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇതിലേക്ക് കഴുകി വൃത്തിയായി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ പോയി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇനി നന്നായിട്ട് വറുത്തെടുക്കാം. ചെമ്മീൻ ചട്ടിയിലിട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ ചമ്മന്തിയുടെ എരിവിനാവശ്യമായ കാന്താരി, നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കാന്താരി തന്നെയാ കേട്ടോ. അപ്പോ ആവശ്യത്തിന് അത് പറിച്ചെടുക്കാം. അപ്പൊ കാന്താരി പറിച്ചു തുടങ്ങി. കുറച്ച് കാന്താരിയെ പറിക്കുന്നുള്ളേ, നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ
പറിച്ചെടുക്കണുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീന് ഇതാ ഇങ്ങനെ ഒടിയണം. ചെമ്മീൻ എടുത്ത ആ ചെമ്മീന് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെമ്മീൻ ചമ്മന്തിയിലേക്ക് ഞാൻ ഇടുന്നത് പച്ചമാങ്ങയാണ്. ഒരു അരമുറി മാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു അര കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇതൊരു ഓപ്ഷണൽ മാത്രമാണ്, മാങ്ങ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഇവിടെ പുളി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മാങ്ങ വെച്ച് ചമ്മന്തി അരക്കുന്നത്. അടുത്തത് ഒരു 4 ചെറിയുള്ളി, 4-5 ചെറിയുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി കാന്താരി, പച്ചക്കാന്താരിയാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇനി പച്ചക്കാന്താരി ഇട്ട് കൊടുക്കാം. ഒരു 3 കറിവേപ്പില. ഇനി ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ, 1/2 തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പുമിട്ട് ചമ്മന്തി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ചെമ്മീൻ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോവാത്ത രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ചെമ്മീനൊക്കെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് അരച്ചെടുത്ത ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയാണ്. അപ്പൊ ചേനപ്പുഴുക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചമ്മന്തി നല്ല കിടിലനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഇത് കഴിക്കാൻ പോവാണ്. ചമ്മന്തി എങ്ങനെയുണ്ട്? അപ്പൊ ഇഷ്ടപ്പെട്ടു? അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. അപ്പോ ചേനപ്പുഴുക്കിന്റെ ചമ്മന്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.